ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ആൻസ് കറി വേൾഡ്. ഇന്ന് നമ്മളിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി രസക്കാലനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസക്കാലനാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കി നോക്കുക. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡിഷാണിത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഞാനതിന് വേണ്ടി നല്ലോണം പഴുത്തിട്ടുള്ള മത്തങ്ങയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഒരു വലിയ മത്തങ്ങയായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനെ സ്ക്വയർ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് വെള്ളമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്, പച്ചവെള്ളം. പിന്നെ ഒരു രണ്ട് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ ഈ മത്തങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് വെച്ചിട്ടുള്ളത്. നല്ല ഇളം പിഞ്ച് മത്തങ്ങയാണെങ്കിൽ അതിൻ്റെ തൊലി കളയേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിട്ടുള്ള മത്തങ്ങയാണെങ്കിൽ തൊലി കളയേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് വെച്ചിട്ടുള്ളത് പുറമൊന്ന് വാങ്ങിയ കാരണം. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആ ഒരു രണ്ട് കറിവേപ്പിലയും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു ഒന്നര കപ്പ് വെള്ളം ഉണ്ടാവും കേട്ടോ. അത് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ ഒന്ന് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്കിതിനൊന്ന് ഫ്ലെയിമിൽ വെക്കണം. ഇപ്പോഴേ ഞാനതിൻ്റെ ലിഡ് വെച്ച് അടച്ചിട്ട് നമുക്കിതിനൊരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കണം. ഫസ്റ്റ് വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് മത്തങ്ങ ഇപ്പോൾ നന്നായി വെന്തുടങ്ങി പോകും. പാകത്തിനുള്ള വേവാണെങ്കിൽ ഫസ്റ്റ് വിസിലിൽ നമ്മളതിനെ ഓഫ് ചെയ്ത് വെക്കണം. ഇപ്പോൾ അത് ആ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ ഒരു ഒന്നര കപ്പ് മോരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തൈരിനെ മിക്സിയിൽ നന്നായി അടിച്ചു വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും ഒരു അഞ്ച് പച്ചമുളകും ഒരു അര ടീസ്പൂൺ ജീരകം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു നാളികേരം ചിരകി ഫുള്ളായി ചിരകി വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു കപ്പ് പച്ചവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഈ ഇൻഗ്രീഡിയൻസിനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മുടെ ഈ രസക്കാളൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ അരപ്പൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടണം. നല്ലോണം ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിതിനെ അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് നാളികേരം ചിരവിയത് ഇട്ട് കൊടുക്കുക. ഞാനൊരു ചെറിയ നാളികേരം ഫുൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളകും അതുപോലെ തന്നെ കുരുമുളകും ജീരകവും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് കുറച്ച് തൈരും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് നല്ലോണമൊന്ന് അരച്ചെടുക്കണം. നമ്മുടെ ഈ രസക്കാളൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അരപ്പനുസരിച്ചിട്ടാണ്. അപ്പോൾ എത്രത്തോണ്ട് നാളികേരം ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ നാളികേരമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മളതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിതിനൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതായത് ഞാനതിനെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം അരഞ്ഞു കിട്ടണം കേട്ടോ. എന്നാലാണ് ഈ രസക്കാളൻ്റെ നല്ല ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമ്മളിതിനെ നന്നായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഈ സമയം കൊണ്ട് ഇതേ ഫസ്റ്റ് വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ ലിഡൊന്ന് തുറന്ന് നോക്കി നോക്കാം. അതിലെ ഗ്യാസൊക്കെ കളഞ്ഞിട്ട് ഇപ്പോൾ അതേ കണ്ടില്ലേ, ഞാനതിൻ്റെ ലിഡ് മാറ്റിയിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചൊക്കെയാണ്. ഇനി ഇതേ ഇത് തിളച്ച് വരുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മളതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തൈരിനെ മിക്സിയിൽ നന്നായി അടിച്ചെടുത്തിട്ടുള്ളതാണ് മോരാക്കി. അപ്പോൾ അതിനെ നമ്മൾ ആ മോരിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇനി ഈ മോര് ഈ മത്തങ്ങയുടെ കൂടെയൊക്കെ ഒന്ന് കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മത്തങ്ങ വെന്ത് കിട്ടില്ല. അത് കാരണമാണ് നമ്മൾ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതേ ഞാൻ വേറൊരു ലിഡ് എടുത്തിട്ട് ഇതിനെ അടച്ചു വെച്ചു. നമ്മൾ ഈ കുക്കറിൻ്റെ തന്നെ ലിഡ് എടുത്തിട്ട് അടച്ചു വയ്ക്കേണ്ട, വേറൊരു ലിഡ് വെച്ചിട്ട് അടച്ചു വെച്ചാൽ മതി. ഇപ്പോൾ ഇതേ ഇത് ഏകദേശം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ മോരൊക്കെ ഈ ബാക്കിയുള്ള മത്തങ്ങയുടെ ഒപ്പം കിടന്ന് നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമ്മൾ നേരത്തെ നല്ലോണം ഫൈൻ പേസ്റ്റായിട്ട് അരച്ചു വെച്ചിട്ടുള്ള അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ അരപ്പും ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതേ കണ്ടില്ലേ, നല്ലോണം ഇങ്ങനെ തിള വരുന്നുണ്ട്. ഈ സമയമാണ് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കണ്ടോ, നല്ലോണം അത് വെന്ത് വന്നിട്ടുണ്ട്. മത്തങ്ങയാണെങ്കിലും അതുപോലെ തന്നെ ഈ തൈരും ഈ അരപ്പൊക്കെ നന്നായി ഉറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതേ നമുക്കിതിലേക്ക് കുറച്ച് താളിക്കണം കടുകും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയും ഒരു നാല് ഉണക്കമുളകും ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലാണ് ഞാനിപ്പോൾ അതിനെ താളിക്കണത്. ഇതിപ്പോൾ ഇതേ കടുകൊക്കെ നന്നായി പൊട്ടി വരുന്നുണ്ട്. നാല് ടേബിൾ സ്പൂൺ ഇല്ല കേട്ടോ, ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലിതേ കടുവൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ട് വരുമ്പോൾ നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഉലുവയുടെ ടേസ്റ്റും അതുപോലെ തന്നെ കടുവിൻ്റെയും ഉണക്കമുളകിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നമ്മുടെ ഈ രസക്കാളിന് കിട്ടും. അപ്പോൾ അതേ നമ്മുടെ അടിപൊളി രസക്കാളം റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു
സദ്യയിലെ രസക്കാലനാണിത്. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കി നോക്കുക. പ്രത്യേകിച്ചും നമുക്ക് ഈ പ്രസാദൂട്ട് സദ്യകളിലൊക്കെ രസക്കാലനാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് വീട്ടിലൊന്ന് ചെയ്ത് നോക്കി നോക്കൂ. നമ്മൾ സാധാരണ രസക്കാലൻ മത്തങ്ങയുടെ തൊലിയൊന്നും കളയില്ല, പക്ഷെ ഇതിൽ ഞാൻ തൊലി കളഞ്ഞിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നല്ല പിഞ്ച് മത്തങ്ങ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി രസക്കാലൻ റെഡി ആയിട്ടുണ്ട്. ഞാനതിനൊരു സ്വിമ്മിംഗ് ബോളിലേക്ക് മാറ്റി. ഇപ്പോൾ അതേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസക്കാലനാണിത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നോക്കണം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലല്ലോ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള സദ്യയിലെ രസക്കാലൻ തയ്യാറാക്കാം. പ്രസാദ ഉപ്പ് സദ്യയിലെ ഒരു മെയിൻ വിഭവമാണ് നമ്മുടെ ഈ രസക്കാലൻ. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് കുറച്ച് ആളുകളോടൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി വീട്ടിലുണ്ടാക്കി നോക്കി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ അതാണ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി രസക്കാലനാണിത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ സദ്യയൂട്ടിലെ പ്രധാന ഇൻഗ്രീഡിയൻ്റാണ് ഈ രസക്കാലൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ എല്ലാവരും. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ.